കേസിൽ മുൻ കളക്ടർ കൂടി പ്രതി ചേർക്കണമെന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കത്ത് കത്ത് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം യോഗം ഏറെ വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നിയമോപദേശങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുന്നതിനിടെയാണ് വയനാട് മുൻ ജില്ലാ കളക്ടർ അദീല അബ്ദുള്ളയെ കൂടി ഇക്കാര്യത്തിൽ പ്രതി ചേർക്കണം നേരത്തെ ഈ മരമുറി നടന്നുകൊണ്ടിരിക്കൽ തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒരുപക്ഷെ കളക്ടർ അക്കാര്യം തടഞ്ഞിരുന്നു എങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ സ്വത്ത് നഷ്ടപ്പെടുമായിരുന്നില്ല അതുകൊണ്ട് കളക്ടറുടെ ഭാഗത്തും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിനാൽ ഈ അന്വേഷണത്തിൽ ഈ കുറ്റപത്രത്തിൽ അവരെ കൂടി പ്രതിയാക്കണം എന്നതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നത് അത് സംബന്ധിച്ചൊരു കത്തും അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു ഈ കത്താണ് ഇപ്പോൾ ഈ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ക്രൈംബ്രാഞ്ച് എഡിജിപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്നത് പല കാര്യങ്ങൾ ചർച്ച ചെയ്തു കാരണം ഈ കുറ്റപത്രം തിരികെ വാങ്ങി തുടരന്വേഷണം നടത്തി കൊടുക്കണമോ അതോ ഈ കുറ്റപത്രവുമായി മുന്നോട്ട് പോയാൽ മതിയോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച യോഗ തീരുമാനം എന്താണെന്ന കാര്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പക്ഷെ വിശദമായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് ഇക്കാര്യത്തിൽ നടന്നത് ആ എന്തായാലും ഈ ഈ കളക്ടറുടെ പങ്കുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാസങ്ങളെടുത്ത് അന്വേഷണം നടത്തിയ ശേഷമാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തന്നെ നിയമോപദേശിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള നയവ്യതിയാനത്തെ സംബന്ധിച്ചാണ് പലരും ആശങ്ക ഉന്നയിച്ചതെന്നാണ് യോഗത്തിൽ ആശങ്ക ഉന്നയിച്ചതെന്നാണ് അറിയുന്നത് എന്തായാലും ഇത്തരത്തിൽ വളരെ പ്രമാദ വിവാദമായിട്ടുള്ള ഒരു കേസിന്റെ കുറ്റപത്രത്തിന്റെ തുടർനാൾ വഴികളിലെ അതായത് തുടർന്നുള്ള നടപടികളിൽ നിർണായകമായ നടപടികളിലേക്ക് വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ശരിയാണ്